ഹലോ ഓൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ ആക്സിലറേറ്റർ ആണ് പഠിച്ചു നിർത്തിയത്. ഓക്കെ, ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ആദ്യം ഈ ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ന്യൂക്ലിയർ ഫിസിക്സിൽ എടുക്കുന്നത്. ബാക്കി ന്യൂക്ലിയർ സ്ട്രക്ചർ, അതുപോലെ ന്യൂക്ലിയർ ട്രാൻസ്ഫോർമേഷൻസ്, അതുപോലെ പാർട്ടിക്കിൾ ഫിസിക്സ്, ഇതിൻ്റെയൊക്കെ ചാപ്റ്റേഴ്സ് ഞാൻ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലീനിയർ ആക്സിലറേറ്റർ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സൈക്ലോട്രോൺ. ഇതാണ് സൈക്ലോട്രോൺ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസനൻസ് ആക്സിലറേറ്റർ ആണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പലതരം ആക്സിലറേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അത് അതിനകത്ത് റെസനൻസ് എന്നൊരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ആക്സിലറേറ്റർ ആണ് സൈക്ലിക് ആക്സിലറേറ്റർ ആണ് സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെന്റിന് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കമ്പൈൻ ചെയ്ത് എന്താ പറയുക, പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ഉണ്ടാക്കുന്ന ഈ ഒരു അറേഞ്ച്മെന്റിന് ലോറൻസ് അതുപോലെ ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞ രണ്ടുപേർക്ക് 1934 നൊബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ബ്രേക്ക് ത്രൂ ആണ് ഈ സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക, ഞാനൊരു സൈക്ലോട്രോണിൻ്റെ സെറ്റപ്പാണ് പറയാൻ പോകുന്നത്. ഇതിനകത്ത് എന്തുണ്ട്, രണ്ട് മെറ്റാലിക് ഹോളോ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിനെ നമ്മൾ ഡീസ് എന്ന് വിളിക്കും. ഡി ഷേപ്പിലായതുകൊണ്ടാണ്. ഓക്കെ, ഹോളോ മെറ്റാലിക് സെഗ്മെൻറ്റ്സ് ആണ്. ഓക്കെ, രണ്ട് ഹാഫ് ഹെമിസ്ഫിയേഴ്സ് പോലെ. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഡി ഷേപ്പിലായിട്ടുള്ള മെറ്റാലിക് കുറച്ച്. ഇനി ഇതിൻ്റെ നടുക്ക് എന്തുണ്ട്, ഒരു അയോൺ സോഴ്സ് ഉണ്ട്. അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഇവിടെയുണ്ട്. ഓക്കെ, ഈ ഡീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊരു റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു റേഡിയോ ഫ്രീക്വൻസി സോഴ്സ് ഉണ്ട്, അതിൻ്റെ ടെർമിനൽസ് D2 അതുപോലെ D1 കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ദ ഡീസ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പോൾ പീസസ് ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇവിടെ എന്തുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇലക്ട്രോ മാഗ്നറ്റ് ഇവിടെ അതിൻ്റെ ഫീൽഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഡീസിനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെയും ഇവിടെയും നോർത്തും സൗത്തും വരുന്ന രീതിയിൽ ഒരു സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഡിയുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ഡീസ്. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇതെന്താണ്, ഒരു മാഗ്നറ്റിക് റെസനൻസ് ടൈപ്പ് പോസിറ്റീവ് അയോൺ ആക്സിലറേറ്റർ ആണ്. ഓക്കെ, നമ്മൾ ഈ ആക്സിലറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാർജ് പാർട്ടിക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിലൂടെയും മാഗ്നറ്റിക് ഫീൽഡിലൂടെയും ട്രാവൽ ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫംഗ്ഷൻ ഇവിടെ ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദ ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടു ആക്സിലറേറ്റ് ദ ചാർജ് പാർട്ടിക്കിൾ, ആൻഡ് ദ ഫംഗ്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടു കൺട്രോൾ ദ പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, ആ പാർട്ടിക്കിൾ മോഷൻ്റെ പാത്ത് ഡിഫൈൻ ചെയ്യാൻ, ഓക്കെ, കൺട്രോൾ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പീരിയോഡിക്കലി എന്ത് ചെയ്യും, ഈ ഒരു ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ക്ലോസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നോക്കുക, ഇത് ഞാൻ പറഞ്ഞൊരു റേഡിയോ ഫ്രീക്വൻസി സോഴ്സ് ആണെന്ന് അല്ലേ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഈ രീതിയിലാണ്. അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് AC ആണ്. അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് സൈക്കിൾ ഉണ്ടാവും, ഒരു നെഗറ്റീവ് സൈക്കിൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇനി പറയാൻ പോകുന്ന ഇൻസ്റ്റൻറ്റിൽ ഈ ഒരു അയോൺ സോഴ്സിൽ നിന്നും ഒരു പോസിറ്റീവ് അയോൺ ഇവിടെ വന്നു എന്നരുത്. ഓക്കെ, ഒരു പോസിറ്റീവ് അയോൺ ഇവിടെ വന്നു എന്നരുത്. ആ സമയത്ത് നമ്മുടെ D1 പോസിറ്റീവും അതുപോലെ D2 നെഗറ്റീവും ആണ് എരുത്. ഇത് ടെമ്പററി ആയിട്ട് കൊടുത്താണ്, ഈ പ്ലസും മൈനസും ഫിക്സഡ് അല്ല, കാരണം AC ആണല്ലോ, അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഈ ഇൻസ്റ്റൻറ്റിൽ ഇത് ഡിഫൈൻ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ D1 പോസിറ്റീവ് ആണ്, D2 നെഗറ്റീവ് ആണ്. ഓക്കെ, ഈ അയോൺ സോഴ്സിൽ നിന്നും ഒരു പോസിറ്റീവ് അയോൺ ഇവിടെ വന്നു എന്നരുത. സ്വാഭാവികമായിട്ടും D1 എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു പോസിറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും, അത് റിപ്പൽ ചെയ്യും. എങ്ങോട്ട്, ഈ ഡയറക്ഷനിലേക്ക് അല്ലേ, ഈ ഡയറക്ഷനിലേക്ക് അതിനെ റിപ്പൽ ചെയ്യും. അതുപോലെ D2 എന്ന് പറയുന്നത് അതിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ D2 അട്രാക്ഷനും D1 റിപ്പൾഷനും കാരണം ഈ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് സ്പീഡിൽ പോകും. ഓക്കെ, അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ ഡി എന്ന് പറയുന്നത് എന്താണ്, ഹോളോ ആണ് അല്ലേ. ഡീസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഡിയും എന്താണ്, ഹോളോ മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണ്. അതുകൊണ്ട് ഹോളോ കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ബേസിക്സ് ആണ് അല്ലേ. അതിനകത്ത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്
അല്ലേ. ഇതിൻ്റെ പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഡി ഷേപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഒരു പാർട്ടിക്കിള് ലോറൻസ് ഫോഴ്സ് പ്രകാരം, എന്താ ലോറൻസ് ഫോഴ്സ്, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി അല്ലേ, വേർ ക്യൂ ഇസ് ദ ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ, വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ, ബി ഇസ് ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ അതെന്ത് വരും, ക്യൂ വി ബി സൈൻ 90 ഡിഗ്രി എന്ന് വരും. ഞാൻ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ക്യൂ വി ബി എന്ന് പറഞ്ഞൊരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ അപ്ലൈ ആവും. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഈ പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്ത് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇതിനൊരു സർക്കുലർ പാത്ത് ഡിഫൈൻ ചെയ്യും. ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൽ ഇത് സർക്കുലർ പാത്താണ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ അത് വന്ന് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തുമ്പോൾ, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, അത് ഇവിടേക്ക് എത്തി, ഈ ഗ്യാപ്പിലേക്ക് എത്തി അല്ലേ. ഇന്റർ ഡി ഗ്യാപ്പ് എന്ന് പറയാം, രണ്ട് ഡികൾക്കിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയാം. ഈ ഗ്യാപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്തുന്നതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പൊളാരിറ്റി മാറുന്നുണ്ടെന്ന് കരുതാം. ഓക്കെ, ഇതെന്തായി, പ്ലസ് ആയി, ഇത് മൈനസ് ആയി എന്ന് കരുതാം. ആദ്യം ഇത് പ്ലസ് ഇത് മൈനസ് അല്ലേ, നേരെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് കരുതാം, ബിക്കോസ് ഓഫ് ദി എ സി സപ്ലൈ അല്ലേ. ആ ഒരു ഇത് മാച്ച് ആവണം, അതുകൊണ്ടാണ് ഇതിൻ്റെ റെസനൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാത്തും ഇതിൻ്റെ റൊട്ടേഷൻസും അതുപോലെ ഈ റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി, എ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ടാവില്ലേ, അതും ഇതും മാച്ച് ആവണം, അപ്പോഴാണ് റെസനൻസ് എന്ന് പറയുക. അതുകൊണ്ടാണ് ഇത് റെസനൻസ് ടൈപ്പ് ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തുന്നതോടുകൂടി എന്ത് ചെയ്യും, ഇവിടെ വീണ്ടും ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും എ സി കാരണം. ഇത് പോസിറ്റീവ് കഴിഞ്ഞാൽ എന്താണ്, സ്പീഡിൽ വരുന്നൊരു ചാർജ് പാർട്ടിക്കിൾ, ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾ, അതിനെന്ത് ചെയ്യും, പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഡി ടു റിപ്പൽ ചെയ്യും, ഡി വൺ നെഗറ്റീവ് ആയിട്ടതുകൊണ്ട് അത് അട്രാക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അത് ഒന്നുകൂടെ സ്പീഡിൽ, ഈ പുള്ളും ഇവിടുന്ന് ഒരു പുഷും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഭയങ്കര സ്പീഡിൽ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതിനകത്ത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്, പക്ഷേ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ മേക്ക് ദ ചാർജ് പാത്ത് ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ ഇൻ എ സർക്കുലർ പാത്ത് അല്ലേ. അപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും, ഇങ്ങനെ വരും അല്ലേ. സ്പീഡ് കൂടിയത് കൊണ്ട് ആദ്യം പോയ ആ സർക്കുലർ പാത്തല്ല, കുറച്ചുകൂടെ റേഡിയസ് കൂടിയൊരു പാത്തിലൂടെ അത് പോവും അല്ലേ. അങ്ങനെ വീണ്ടും അത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും, അത് വീണ്ടും ആക്സിലറേറ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങോട്ട് വരും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പിന്നെ എൻലാർജിങ് സർക്കുലർ പാത്തായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവുക ചെയ്യാം. ഓക്കെ, അങ്ങനെ പോയി അത് ഫൈനലി എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോവുക ചെയ്യാം അല്ലേ, ടുവാർഡ്സ് ദി ടാർഗറ്റ് അല്ലേ. ഇതിങ്ങനെ വന്നിട്ട് ഒരു ടാർഗറ്റ് ഉണ്ടാവും അല്ലേ, അതിലേക്ക് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ ഈ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നതാണ് നമുക്ക് കൊളീഷൻസ് നടത്താൻ അല്ലേ. അവിടുന്ന് നേരെ ഒരു ടാർഗറ്റ് മെറ്റീരിയലിലേക്ക് അത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഡയഗ്രാം ഒന്നുകൂടെ വൃത്തിക്ക് ടെക്സ്റ്റ് നോക്കിയിട്ട് വരയ്ക്കാം. ഓക്കെ ആണല്ലോ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നോക്കുക, ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിൾ ഇത് ഡിയിലേക്ക് ആദ്യമായിട്ട് ഇവിടുന്ന് പോയി ഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന വെലോസിറ്റി വി ആണെന്ന് കരുതാം. ലെറ്റ് വി ബി ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ അയോൺ എൻറ്റർ ദ സ്പേസ് ഇൻസൈഡ് ദ ഡി, അതിലേക്ക് വരുന്ന വെലോസിറ്റി വി ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്താ വരിക, ഹാഫ് എം വി സ്ക്വയർ എന്ന് വരും അല്ലേ, ഹാഫ് എം വി സ്ക്വയർ എന്ന് വരും അല്ലേ. നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ടൈംസ് വി അല്ലേ. എന്താണ്, ഒരു ചാർജ് പാർട്ടിക്കിൾ ക്യൂ ചാർജിലൊരു പാർട്ടിക്കിൾ വി പൊട്ടൻഷ്യലിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വി പൊട്ടൻഷ്യലാണ് കേട്ടോ, ഇവിടെ വി വെലോസിറ്റിയാണ്, സ്മാൾ ലെറ്റർ വി ഒക്കെ. ഓക്കെ, ഇത് വെലോസിറ്റിയാണ്. ക്യൂ ചാർജിലൊരു പാർട്ടിക്കിൾ വി പൊട്ടൻഷ്യലിലൊരു ഫീൽഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന് കിട്ടുന്ന എനർജി എന്താണ്, ക്യൂ വി ആണ്. അപ്പം ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, ഇവിടെ ഇലക്ട്രോൺ ആണ് വരുന്നതെന്ന് കരുതുക, ഇല്ല ഇതിൻ്റെ ഈ പാർട്ടിക്കിൾ അയോണിൻ്റെ ചാർജ് ചെയ്യാമെന്ന് കരുതുക, അപ്പോൾ ഇ ടൈംസ് വി എന്ന് വരും. ഓക്കെ, ഇങ്ങനെ വരും. വേർ വി ഇസ് ദ അപ്ലൈഡ് വോൾട്ടേജ് അല്ലേ, ആൻഡ് ഇ ഈസ് ദ ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ, എം ഈസ് ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, വി ഈസ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, ഇനി ഡിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ, ഡിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആക്സിലറേറ്റഡ് അല്ലേ. അവിടെ ഫീൽഡ് ഫ്രീ ആയതുകൊണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും അതിനെന്ത് ചെയ്യില്ല, ആക്സിലറേറ്റ് ചെയ്യില്ല. പക്ഷേ അണ്ടർ ദ ആക്ഷൻ ഓഫ് ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇത് എന്ത് ചെയ്യും, ഒരു സർക്കുലർ പാത്ത് ഡിഫൈൻ ചെയ്യും. ദാറ്റ് മീൻസ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി മാഗ്നറ്റിക് ഫോഴ്സ്
അല്ലെ. അതുകൊണ്ട് നമുക്കിതിനെ സെൻട്രിപിറ്റൽ ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്? എം ഇ സ്ക്വയർ ബൈ ആർ അല്ലെ, വിച്ച് വിൽ ബി ഈക്വൽ ടു ദ മാഗ്നറ്റിക് ഫോഴ്സ്. എന്താ മാഗ്നറ്റിക് ഫോഴ്സ്? ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഇവിടെ എന്താവും? ഇ വി ബി സൈൻ 90 ഡിഗ്രി എന്നാവും അല്ലെ. ഇ ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ, വി വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, ബി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്, അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്താം? ഈ വി ബി എന്ന് എഴുതാം. ഈ വി എന്താണ്? വെലോസിറ്റി തന്നെയാണ് അല്ലേ. ക്യൂ വി ബി സൈൻ തീറ്റ എന്നുണ്ടെങ്കിൽ എന്താണ്? വി വെലോസിറ്റി അല്ലേ. അപ്പോൾ ഈ വിയും സെയിം ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ബി എന്താണ്? മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, അതുകൊണ്ട് ഇതിൽ നമുക്ക് റേഡിയസ് എന്നിട്ട് എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഈ വി വി കട്ട് ചെയ്ത് പോകും അല്ലേ. ദെയർഫോർ റേഡിയസ് ഈ ആർ അങ്ങോട്ടേക്ക് എടുക്കാം. റേഡിയസ് ആർ ഈക്വൽ ടു എം വി ബൈ ബി ഇ എന്ന് കൊടുക്കാൻ പറ്റും. ഞാൻ ആ വി ക്യാപിറ്റൽ വി അവിടെ നിർത്തിട്ടോ. ഇനി മുതൽ ഉപയോഗിക്കുന്നതൊക്കെ സ്മോൾ ലെറ്റർ വി, വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പം ആർ ഈക്വൽ ടു എം വി ബൈ ബി ഇ എന്ന് കിട്ടും അല്ലേ. വേർ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദി പാത്ത്. ഓക്കെ, അങ്ങനെ കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആംഗുലാർ വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ ഉണ്ടാക്കാം. ആംഗുലാർ വെലോസിറ്റി എന്താണ്? ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ബൈ ആർ അല്ലേ. ലീനിയർ വെലോസിറ്റി ഡിവൈഡ് ബൈ റേഡിയസ് അല്ലേ. അപ്പം എന്ത് വരും? വി ബൈ ആർ ചെയ്ത് എന്തിട്ടും വി ഇവിടക്ക് ആർ ഇങ്ങോട്ടേ കൊണ്ടുവരാം. അപ്പം എന്ത് വരും? ഇ ബി ബൈ എം എന്ന് കിട്ടും അല്ലേ. ഇ ബി ബൈ എം എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതൊരു സർക്കുലർ പാത്ത് അല്ലേ ട്രാവൽ ചെയ്യുന്നത് അല്ലേ. ഒരു സർക്കുലർ മോഷനാണല്ലോ പോകുന്നത് അല്ലേ. ആ സർക്കുലർ പാത്ത് ആയതുകൊണ്ട് ടൈം ടേക്കൺ എന്ത് വരും? സോറി, ഇവിടെ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നതാണ് സെമി സർക്കുലർ. ഡി അല്ലേ, ഒരു അറ്റ് എ ടൈം ഇത് ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. ഒരു സെമി സർക്കുലർ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടൈം ടേക്കൺ ബൈ ദി അയൺ ടു ട്രാവൽ ദ സെമി സർക്കുലർ പാത്ത് എന്ത് വരും? ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ് അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ ഡിസ്റ്റൻസ് എത്ര വരിക? ടോട്ടലി 2πr. അപ്പൊ എന്റെ പകുതി എന്ന് പറഞ്ഞാല് പൈ ആർ അല്ലേ, ബൈ വെലോസിറ്റി എത്രയാണ്? വി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ടി ഈക്വൽ ടു പൈ ബൈ വി ഇൻറ്റു ആറിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? എം വി ബൈ ബി ഇ അല്ലേ. എം വി ബൈ ബി ഇ എന്ന് വരും. അപ്പം വി വി കട്ട് ചെയ്തു പോകും, വെലോസിറ്റി കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി പൈ എം ബൈ ഇ ബി എന്ന് വരും അല്ലേ. ദിസ് ഈസ് ദി ടൈം അല്ലേ. എന്താണ് ടൈം ഫോർ കംപ്ലീറ്റിംഗ് വൺ സെമി സർക്കുലർ മോഷൻ അല്ലേ? ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇവിടെ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ എടുത്തിതാൻ. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ എം ബൈ ഇ ബി ആണ്. ഓക്കെ, ഇതെന്താണ് ഈ ടൈം എന്ന് പറഞ്ഞാൽ? ഒരു സെമി സർക്കുലർ പാത്ത് ഇത് ട്രാവൽ ചെയ്യാനെടുത്ത ടൈമാണ്. ഓക്കെ, ഇവിടെ നോക്കുക, ഇത് ഈ ടൈം എന്ന് പറയുന്നത് ഒന്ന് പൈ കോൺസ്റ്റൻ്റ് ആണ്, എം മാസ് ഓഫ് ദ പാർട്ടിക്കിളാണ്, ഇ ചാർജ് ഓഫ് ദ പാർട്ടിക്കിളാണ്, ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കോൺസ്റ്റൻസാണ്. പൈ എം ഇ ബി ഒക്കെ കോൺസ്റ്റൻസാണ് എന്ന് പറഞ്ഞാൽ ടൈം എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ഈ പാർട്ടിക്കിൾ, ഞാൻ പറഞ്ഞു തുടക്കത്തിൽ അതിൻ്റെ സെമി സർക്കുലർ പാത്ത് ഇത്രയേ ഉള്ളൂ അല്ലേ. പിന്നീട് റേഡിയസ് കൂടുന്നുണ്ട് അപ്പോൾ ഇത്രയാവും, പിന്നീട് റേഡിയസ് കൂടുന്നുണ്ട് അപ്പോൾ ഇത്രയാവും അല്ലേ. അങ്ങനെ കൂടിക്കൂടി വരികയാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ടൈം ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ദ ടൈം ടേക്കൺ ബൈ ദി പാർട്ടിക്കിൾ ടു ട്രാവൽ ആൾ ദീസ് സെമി സർക്കുലർ പാത്ത് വിൽ ബി സെയിം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനെടുത്ത സമയവും അതുപോലെ ഇവിടെ എത്തിയിട്ടോ. ഇപ്പോൾ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയത് ഒരു സെമി സർക്കിൾ ആയില്ലേ. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടെത്താൻ എന്ന് പറഞ്ഞാൽ അടുത്ത സെമി സർക്കിൾ ആയില്ലേ. ആ ടൈമും അതുപോലെ അടുത്ത പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് വീണ്ടും സെമി സർക്കിൾ ഇങ്ങോട്ട് ഒക്കെ ഡിസ്റ്റൻസ് കൂടുന്നില്ലേ, അതൊക്കെ എടുത്ത സമയം എന്താണ്? സെയിം ആണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സെമി സർക്കിൾ എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിലെ വന്ന് ഇതുവരെ. ഇതൊരു വലിയ പാത്തല്ലേ. ഇത് ട്രാവൽ ചെയ്യാനും ഇത് ട്രാവൽ ചെയ്യാനും എടുത്ത സമയം സെയിം ആണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ കുറേ ദൂരം ഉണ്ട്, അത് ചെറിയ സമയം കൊണ്ട് ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിളിൻ്റെ ആക്സലറേഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും അല്ലേ. വെലോസിറ്റി നന്നായിട്ട് കൂടി എന്നർത്ഥം അല്ലേ. ആ ഒരു കോൺസെപ്റ്റ് അവിടെ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ദ അയൺ ഡിസ്ക്രൈബ്സ് ആൾ ദ സെമി സർക്കിൾ ഇൻ എക്സാക്ട്ലി ദ സെയിം ടൈം. ഈ അയൺ എന്ത് ചെയ്യും? എല്ലാ സെമി സർക്കിളും എക്സാക്ട് സെയിം ടൈം കൊണ്ട് അത് കവർ ചെയ്ത് തീർക്കും. അതുകൊണ്ട് തന്നെ ഹൈ വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ മറ്റൊരു കാര്യം പഠിക്കാനുള്ളതിൻ്റെ അയോണിൻ്റെ എനർജിയാണ് നോക്കാം. അയോണിൻ്റെ എനർജി ഓക്കെ,
നമ്മൾ പറഞ്ഞു ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഭയങ്കര സ്പീഡിൽ പുറത്തേക്ക് വരാന്ന്. ഓക്കെ, ഇപ്പം ഇത് പുറത്തേക്ക് വരുന്ന ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഉണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ്. അതിൻ്റെ റേഡിയസ് ആർ മാക്സ് ആണ് കരുതുക. ഓക്കെ, ലെറ്റ് ആർ മാക്സ് ബി ദി റേഡിയസ് ഓഫ് ദി ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ദി അയൺ. ആ ആർ മാക്സ് ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ നിന്നും അത് വരുന്ന പുറത്തേക്ക് വരുന്ന വെലോസിറ്റി വി മാക്സ് ആണെന്ന് കരുതുക. ഓക്കെ, ആൻഡ് വി മാക്സ് ബി ദി വെലോസിറ്റി, മാക്സിമം വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദി പാർട്ടിക്കിൾ. ഓക്കെ, ഫൈനൽ ഓർബിറ്റിൽ ഈ ഒരു പർട്ടിക്കുലർ അയൺ ഗെയിൻ ചെയ്യുന്ന മാക്സിമം വെലോസിറ്റി വി മാക്സ് ആണെന്ന് കരുതുക. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചു, എന്ത് ക്യൂ വി ബി ആണെന്ത് നമ്മുടെ ഇതിനുള്ള ഫോർമുല, എന്തിന് മാഗ്നറ്റിക് എനർജിക്കുള്ള ഫോർമുല. അപ്പം ബി ഇ വി മാക്സ് എന്ന് എഴുതാം അല്ലേ, ക്യൂ വി ബി. ഞാനൊന്ന് ഓർഡർ മാറ്റി എഴുതി, ടെക്സ്റ്റിൽ എങ്ങനെ എഴുതിയത് കൊണ്ട് അങ്ങനെ എഴുതി, അത്രേ ഉള്ളൂ. ഈക്വൽ ടു എം ബി സ്ക്വയർ ബൈ ആർ, സെൻട്രിപിറ്റൽ ഫോഴ്സ് എം വി മാക്സ് സ്ക്വയർ ബൈ ആർ മാക്സ് എന്ന് എഴുതാം അല്ലേ. വി മാക്സും ആർ മാക്സും പ്രത്യേകം എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ ആക്കാൻ പറ്റും. ഇവിടെ ഈ വി മാക്സും അതുപോലെ വി മാക്സും കട്ട് ചെയ്തു പോകും. ഓക്കെ, അതുകൊണ്ട് വിൽ ഗെറ്റ് വി മാക്സ് ഈക്വൽ ടു, വി മാക്സ് ഈക്വൽ ടു ബി ഇ ബൈ എം ഇൻറ്റു ആർ മാക്സ് എന്ന് കിട്ടും അല്ലേ. ബി ഇ ബൈ എം ഇൻറ്റു ആർ മാക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എന്ത് വി മാക്സ്, മാക്സിമം വെലോസിറ്റി. മാക്സിമം വെലോസിറ്റി ഇതാണ്. ഇനി പാർട്ടിക്കിളിലെ എനർജി എന്താ, എനർജി എന്നാ എന്താണ്, കൈനറ്റിക് എനർജി അല്ലേ. പാർട്ടിക്കിൾ പുറത്തേക്ക് സ്പീഡിൽ വരില്ലേ, വെലോസിറ്റിയിലല്ലേ വരുന്നത്. അതുകൊണ്ട് ദ എനർജി ഓഫ് ദി അയൺ വിൽ ബി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അല്ലേ. അപ്പോൾ എം വി മാക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി മാക്സിൻ്റെ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ എന്ന് വരും ബി സ്ക്വയർ ഇ സ്ക്വയർ ബൈ എം സ്ക്വയർ ഇൻറ്റു ആർ മാക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതിനകത്ത് ഇനി ഈ ഒരു എം കട്ട് ചെയ്തു പോകും. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നും കട്ട് ചെയ്യാനില്ലല്ലോ, ഇല്ല. അപ്പം എന്ത് വരും, എനർജി ഈക്വൽ ടു ബി സ്ക്വയർ ഇ സ്ക്വയർ ആർ മാക്സ് സ്ക്വയർ ബൈ ടു എം അല്ലേ. ഇതാണ് ഈക്വേഷൻ, ഇങ്ങനെയാവും. ഓക്കെ, ഇനി നമ്മുടെ ഇൻ്റർ ഡി ഗ്യാപ്പ് ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ രണ്ട് ഡീൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്, ഇവിടെ നിന്ന് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്, ദ ടൈം ടേക്കൺ ബൈ ദി അയൺ ടു ട്രാവൽ ദി സെമി സർക്കുലർ പാത്ത്. ഈ സെമി സർക്കുലർ പാത്ത് ഇവിടെ ഈ ഗ്യാപ്പിൽ വെച്ചിട്ട് ഈ അയണിനെ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡല്ലേ ആക്സിലറേറ്റ് ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്, ടൈം ടേക്കൺ ബൈ ദി അയൺ ടു ട്രാവൽ ദി സെമി സർക്കുലർ പാത്ത് ഷുഡ് ബി ഈക്വൽ ടു ഹാഫ് ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി അപ്ലൈഡ് വോൾട്ടേജ് സോഴ്സ് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എ സി സോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ, അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട് അല്ലേ, അതെന്താണ് ടി ആണ്. ഈ ഗ്യാപ്പിൽ വെച്ചിട്ട് ഈ ഒരു പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്, ടൈം ടേക്കൺ ബൈ ദി അയോൺ ടു ട്രാവൽ ദി സെമി സർക്കുലർ പാത്ത്. അത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു, ജസ്റ്റ് ഒന്ന് നോക്കുക, എത്രയായിരുന്നു അത്, ടി ഈക്വൽ ടു പൈ എം ബൈ ഇ ബി അല്ലേ. നമ്മൾ പറഞ്ഞത് കോൺസ്റ്റന്റ് ആണെന്ന്. ഈ ടൈം, ഇത് സെമി സർക്കുലർ പാത്ത് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം അല്ലേ, ആ ടൈം ഷുഡ് ബി ഈക്വൽ ടു ഹാഫ് ദ ടൈം പീരീഡ് ഓഫ് ദി ഓസിലേഷൻ ഓഫ് ദി അപ്ലൈഡ് ഫ്രീക്വൻസി ഓസിലേറ്റർ. ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഈ ഓസിലേഷൻ ഉണ്ടല്ലോ, ഈ വോൾട്ടേജ് ഉണ്ടല്ലോ എ സി, അതിൻ്റെ ടൈം പീരീഡ് ടി ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കണം ഇത് എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ നമുക്ക് എങ്ങനെ ചെയ്താം, ദാറ്റ് ഈസ് പൈ എം ബൈ ഇ ബി ഷുഡ് ബി ഈക്വൽ ടു ഹാഫ് ദ ടൈം പീരീഡ് ഓഫ് ദി അപ്ലൈഡ് എ സി സോഴ്സ് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് ടൈം പീരീഡിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം, എന്ത് ടു പൈ എം ബൈ ഇ ബി. ഓക്കെ, ടു പൈ എം ബൈ ഇ ബി. ഓക്കെ, ഇത് ടൈം പീരീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്റർ എന്തായിരിക്കും, ഫ്രീക്വൻസി ഈക്വൽ ടു വൺ ബൈ ടൈം പീരീഡ് അല്ലേ. എന്ത് വരും, ഇ ബി ബൈ ടു പൈ എം എന്ന് വരും അല്ലേ, ഇ ബി ബൈ ടു പൈ എം എന്ന് വരും. നമ്മളിപ്പോൾ തൊട്ട് നേരത്തെ എന്ത് ചെയ്തു, നമ്മൾ ഇതിനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കി വെച്ചു, ഇതിന് എനർജിക്ക്, മാക്സിമം എനർജിക്ക് എന്തായിരുന്നു അത്, ബി സ്ക്വയർ ഇ സ്ക്വയർ ആർ മാക്സ്
സ്ക്വയർ ബൈ 2m അല്ലേ. ഇനി ഇതും എനർജി നമുക്ക് ഫ്രീക്വൻസി ടേം ഇൻക്ലൂഡ് ചെയ്യണം. ഈ എനർജി നമുക്ക് ഫ്രീക്വൻസിന്റെ ടേംസിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് റീ അറേഞ്ച് ചെയ്താണ് എന്താണ് വിച്ച് ഈസ് ഈക്വൽ ടു ആർ മാക്സ് സ്ക്വയർ ഓക്കെ ഇൻടു ബി സ്ക്വയർ ഇ സ്ക്വയർ ബി സ്ക്വയർ ഓക്കെ ബൈ 2m ഓക്കെ. ഇനി നോക്കുക, ഇ ബി ബൈ 2πm ആണ് എന്ത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇ ബി ബൈ 2πm ആണ്. എനിക്കിതിൽ എന്ത് ചെയ്യണം, ഒരു ഫ്രീക്വൻസി ടേം ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഇ സ്ക്വയർ ബി സ്ക്വയർ ഉണ്ട് ഓക്കെ. അപ്പൊ ഈ സ്ക്വയർ ഇത് എന്ന് പറഞ്ഞ എന്താണ്, നമുക്ക് ഫ്രീക്വൻസിന്റെ ഒരു സ്ക്വയറും കൂടെ ഒന്ന് കാണാം. ഇതിന്റെ സ്ക്വയർ കേട്ടോ, എഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഇ സ്ക്വയർ ബി സ്ക്വയർ ബൈ 4πm² എം സ്ക്വയർ അല്ലേ. എഫ് സ്ക്വയർ ആകാൻ വേണ്ടിയിട്ട് ഇവിടെ ആരൊക്കെ ഉണ്ട്, ഇ സ്ക്വയർ ബി സ്ക്വയർ ഉണ്ട് അല്ലേ, ബൈ 2m ഉണ്ട്. ഇനി ആരുടെയൊക്കെ കുറവുണ്ട് ഇവിടെ, എന്ത് ചെയ്യാം, ഇവിടെ ഒരു 2m. ഇവിടെ എന്താ ഉണ്ടേ, 4πm² എം സ്ക്വയർ ആണ്, അതിൽ 2m മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, 2π² അതുപോലെ എം അല്ലേ. ഇപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നിട്ട് 2 × 2 = 4 4π² എം സ്ക്വയർ എന്നല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 2π² എം സ്ക്വയറിനെ വെറുതെ ഇവിടെ ഡിവൈഡ് ചെയ്യില്ലേ, അതുകൊണ്ട് അതിന് മൾട്ടിപ്ലൈയും കൂടെ വേണം. 2π² എം, ക്ലിയർ ആയോ, കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ലല്ലോ. നോക്കട്ടോ, എനർജി ഇതാണ്. ഇതിന് ഞാൻ ആർ മാക്സ് സ്ക്വയർ ഉണ്ട്, ഈ ബി സ്ക്വയർ ഇ സ്ക്വയർ ബൈ 2m ഞാൻ ഇവിടെ എഴുതി, ഇ സ്ക്വയർ ബി സ്ക്വയർ ബൈ 2m. ഇനി എനിക്ക് വേണ്ടത് ഇതിനെ എനർജിയെ ഫ്രീക്വൻസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പം ഫ്രീക്വൻസി ഇതാണ്, ഇ ബി ബൈ 2πm ആണ്. ഫ്രീക്വൻസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ സ്ക്വയർ ബി സ്ക്വയർ ബൈ 4π² എം സ്ക്വയർ. ഓക്കെ, ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇ സ്ക്വയർ ബി സ്ക്വയർ ബൈ 2m ഉള്ളൂ. അപ്പം എഫ് സ്ക്വയർ ആവാൻ ഇവിടെ എന്തൊക്കെ വേണം, ഇനി 4π² എം സ്ക്വയർ ആവാൻ എന്ത് വേണം, 2π² എം മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യണം, അതുകൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പൊ സെയിം എക്സ്പ്രഷൻ ആവില്ല. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്താ ആർ മാക്സ് സ്ക്വയർ ഇൻടു ഇ സ്ക്വയർ ബി സ്ക്വയർ ഉള്ളതുപോലെ ബാക്കി താഴെന്നാണ് 2 × 2 = 4π² എം സ്ക്വയർ ഇൻടു 2π² എം എന്ന് വരും അല്ലേ. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് സ്ക്വയർ ആണ് അല്ലേ. ദെർഫോർ എനർജി ഓഫ് ദി അയൺ ഈസ് ഈക്വൽ ടു 2m π² എഫ് സ്ക്വയർ ആർ മാക്സ് സ്ക്വയർ. ഓക്കെ, ഇതാവും അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, എനർജി ഓഫ് ദി അയൺ ഈസ് ഈക്വൽ ടു 2m π² എഫ് സ്ക്വയർ ആർ മാക്സ് സ്ക്വയർ. ഓക്കെ, ഇതാണ് ഒരു സൈക്ലോട്രോണിൽ കിട്ടുന്ന മാക്സിമം എനർജി എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയാം. ഓക്കെ, ഇനി സൈക്ലോട്രോണിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഓക്കെ, അതും കൂടെ ഉള്ളൂ ഇതിൽ വരിക, ലിമിറ്റേഷൻസ് ഓഫ് സൈക്ലോട്രോൺ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, ലിമിറ്റേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സൈക്ലോട്രോൺ. ഓക്കെ, നോക്കാം. അതിന് ഒന്നാമത്തെ ഒന്ന് ആദ്യം ഞാൻ പറയുന്ന ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, ദ എനർജി ടു വിച്ച് എ പാർട്ടിക്കിൾ ക്യാൻ ബി ആക്സിലറേറ്റഡ് ഈസ് ലിമിറ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ മാസ് വിത്ത് വെലോസിറ്റി. ഞാൻ പറഞ്ഞു, ചാർജ് പാർട്ടിക്കിൾ ഭയങ്കര വെലോസിറ്റിയിലാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ. അതിന്റെ ഫൈനൽ എനർജി എന്ന് പറഞ്ഞാൽ 2m π² എഫ് സ്ക്വയർ ആർ മാക്സ് സ്ക്വയർ ആണ് അല്ലേ. ഭയങ്കര വെലോസിറ്റിയിലാണ് പുറത്തേക്ക് പാർട്ടിക്കിൾ വരുന്നത്, അതിന്റെ കൈനറ്റിക് എനർജിയാണ് അല്ലേ. അപ്പൊ അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ നമുക്കറിയാം റിലേറ്റീവ് സ്പീഡിൽ അല്ലേ, ഭയങ്കര സ്പീഡിൽ, സീൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്പീഡിൽ ഒരു പാർട്ടിക്കിൾ ട്രാവൽ ചെയ്താൽ അതിൻ്റെ മാസ് മാറും അല്ലേ. അതായത് റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ നമ്മളെ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ. ദസ് ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു m0 γ അല്ലേ. m0 γ അല്ലേ, എന്താ ഗാമ എന്ന് പറഞ്ഞാൽ m0 √1 − v² / c² എന്ന് വരും അല്ലേ. അപ്പം ഇത്രയും സ്പീഡിലൊരു പാർട്ടിക്കിൾ വരുമ്പം അതിൻ്റെ മാസിൽ ചേഞ്ച് വരും അല്ലേ. ആ മാസിൽ ചേഞ്ച് ഉണ്ടാകുന്നത് കൊണ്ട് അതിനെ ആക്സിലറേറ്റ് ചെയ്യാവുന്നതിന് ഒരു പരിധി ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. എന്തുകൊണ്ടാണ് m0 എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ റെസ്റ്റ് മാസാണ്. സി വെലോസിറ്റി ഓഫ് ലൈറ്റ്, വി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു, അവിടെ നമ്മൾ സൈക്ലോട്രോൺ കണ്ടീഷൻ പറഞ്ഞില്ലേ, എന്തായിരുന്നു, ടൈം ടേക്കൺ ബൈ ദി പാർട്ടിക്കിൾ ടു ട്രാവൽ ദി സർക്കുലർ പാത്ത് എത്രയായിരുന്നു, πm/eb. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദി ഹാഫ് ദ ടൈം പീരീഡ് ഓഫ് ദി എ സി എന്ന് പറഞ്ഞില്ലേ.
ഇത് എന്താണ് ഷേക്ക് സൈക്ലോട്രോൺ കണ്ടീഷൻ എന്ന് വേണം ഇതിനെ പറയാം. ഓക്കെ, ഇങ്ങനെയാന്ന് പറഞ്ഞു അല്ലേ. അതിൽ നിന്ന് നമ്മൾ ഫ്രീക്വൻസി കണ്ടെത്തി അല്ലേ. ഫ്രീക്വൻസി എന്തായിരുന്നു? 1/ടൈം പീരിയഡ് അല്ലേ. 1/ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും EB/2πm. നമ്മൾ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് EB/2πm എന്ന് വരും അല്ലേ. അതുകൊണ്ട് ഇവിടെ ഈ റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ കൂടെ ആഡ് ചെയ്താൽ EB/2π × m എന്ന് പറഞ്ഞാൽ എന്താണ്? m0 γ ആണ് അല്ലേ. m0 γ. അപ്പൊ എന്തുവരും? m0/√1 − e²/c² എന്ന് വരും അല്ലേ. കാരണം എം എന്ന് പറഞ്ഞാൽ m0 γ ആണ്. m0/√1 − e²/c² അല്ലേ. ഇവിടെ എം എന്ന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ m0/√1 − e²/c² എന്നാണ്. അതുകൊണ്ട് ദ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വെലോസിറ്റി. ഇതാണ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. ഈ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് അല്ലെ, ഇത് നെഗറ്റീവ് കഴിഞ്ഞിട്ടല്ലേ ഇരുന്നത്, ഈ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഫ്രീക്വൻസി കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. സോ ദർ വിൽ ബി എ സ്റ്റേജ് വെൻ ഇറ്റ് ക്യാൻ നോ ലോങ്ങർ ബി ആക്സിലറേറ്റഡ് അല്ലെ. ഫർദർ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ദിസ് വിൽ ലിമിറ്റ് ദ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. അതുകൊണ്ട് സൈക്ലോട്രോൺ വെച്ച് നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാവുന്നതിന് എന്തുണ്ട്? ഒരു പരിധി ഉണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. ഇതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. ഓക്കെ, ഇനി അതിനെ മറികടക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഓക്കെ, ദ ഫ്രീക്വൻസി ഓഫ് ദി അയൺ ക്യാൻ ബി കെപ്റ്റ് കോൺസ്റ്റന്റ് ബൈ ടേക്കിംഗ്, ഇവിടെ E2π m0 ഒക്കെ കോൺസ്റ്റന്റ്സ് അല്ലേ അല്ലേ. ഇവിടെ √1 − v² / c² വി എന്ന വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? വി കൂടിയാൽ ഇത് കുറയുന്നല്ലേ പറഞ്ഞേ. അപ്പൊ വി മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ബിയും മാറ്റാം. അങ്ങനെ നമ്മൾ B√1 − v² / c² എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ് ആക്കി കീപ്പ് ചെയ്യാം അല്ലേ. കീപ് ദ ക്വാണ്ടിറ്റി B√1 − v² / c² എ കോൺസ്റ്റന്റ്. എന്തിന്? ടു ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഫ്രീക്വൻസി എ കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് ദ ഫ്രീക്വൻസി ഓഫ് ദി അയൺ ക്യാൻ ബി കെപ്റ്റ് എ കോൺസ്റ്റന്റ് ബൈ മേക്കിംഗ് B√1 − v² / c² എ കോൺസ്റ്റന്റ്. ഇതിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വി മാറുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഫ്രീക്വൻസി കുറയുന്നല്ലോ പറഞ്ഞേ. അപ്പൊ എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി കൊടുക്കുക അല്ലെ. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്ന ഒരു ഡിവൈസിന് പറയുന്ന പേരാണ് സിങ്ക്രോട്രോൺ. എന്താ പറയാ? സിങ്ക്രോട്രോൺ അല്ലെ. എ ഡിവൈസ് ഇൻ വിച്ച് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് വേരിയഡ് ഈസ് കോൾഡ് സിങ്ക്രോട്രോൺ. സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് കൂടെ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? സിങ്ക്രോട്രോൺ എന്ന് പറയും. ഇത് അതിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഇതൊരു ഫീച്ചറും കൂടിയാണ് കേട്ടോ. ഇനി അടുത്തത് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ന്യൂട്രോണിനെ ഇത് വെച്ചിട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞത് രണ്ടാമത്തെ ലിമിറ്റേഷൻ പറഞ്ഞത്. ന്യൂട്രോൺ കനോട്ട് ബി ആക്സിലറേറ്റഡ് യൂസിങ് എ സൈക്ലോട്രോൺ. കാരണം എന്താണ്? ന്യൂട്രോൺ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ട് അതിൻ്റെ ആക്സിലറേഷനും കൂട്ടാൻ പറ്റില്ല, മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് അതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റില്ല, പാത്തും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ട് റിപ്പൽ ചെയ്യണമെങ്കിൽ അതിന് ചാർജ് വേണ്ടേ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് സർക്കുലർ പാത്ത് കൺട്രോൾ ചെയ്യണമെങ്കിൽ QVB സൈൻ തീറ്റ, അതിൽ ക്യൂ എന്താണ്? ചാർജ് ഇല്ലേനും അല്ലെ, ന്യൂട്രോൺ ആണ്. അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് നമുക്ക് റെഗുലേറ്റ് ചെയ്യാനും പറ്റില്ല അല്ലേ. അപ്പം ന്യൂട്രോൺസ് കനോട്ട് ബി ആക്സിലറേറ്റഡ് അല്ലേ. അതാണ് എൻ്റെ ഒരു ഡിമെറിറ്റ്. ഓക്കെ, ഇനി മറ്റൊരു ഫീച്ചറായിട്ട് പറയുകയാണ് എന്താണ്? ദ ടൈപ്പ് ഓഫ് മെഷീൻ ഇൻ വിച്ച് ദ ഫ്രീക്വൻസി ഓഫ് ദി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് വേരിയഡ് അല്ലേ. ഫ്രീക്വൻസി ഓഫ് ദി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് വേരിയഡ് ഈസ് കോൾഡ് സിങ്ക്രോ സൈക്ലോട്രോൺ. എന്താ പറയുക? സിങ്ക്രോ സൈക്ലോട്രോൺ. ഇതൊരു ഫീച്ചറാണ്. അതായത് ഒരു ഡിവൈസ് ഉണ്ട് ഇതുപോലത്തെ ഒരു ഡിവൈസ്, അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും വേരി ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം ഡിവൈസസിനെ പറയുന്ന പേരാണ് സിങ്ക്രോ സൈക്ലോട്രോൺ. ഓക്കെ, ഇത്രയാണ് സൈക്ലോട്രോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇതിലെ ഇക്വേഷൻസ് ഒന്ന് മെമ്മറൈസ് ചെയ്യാം, കാരണം അത് വെച്ചിട്ട് പ്രോബ്ലംസ് എക്സാമിന് വരാറുണ്ട്. അതുപോലെ സൈക്ലോട്രോണും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബാക്കി ഭാഗം അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.